പറയുന്നത്. ക്യാരോട്ടിൻ്റെ കുക്ക്വെയർ സെറ്റിൻ്റെ ഒരു സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ട് ഷെയ്ഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് വൈറ്റ് ഷെയ്ഡും രണ്ടാമത്തേത് ബ്ലാക്ക് ഷെയ്ഡും. ഞാൻ അതിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. വൈറ്റ് ഷെയ്ഡിനകത്ത് മൂന്ന് എണ്ണത്തിന് കോംബോയാണ്. ഒന്ന് കടായി, 28 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കടായി. രണ്ടാമതായിട്ട് ഒരു ദോശത്തവ, 28 സെൻറ്റിമീറ്ററിൻ്റെ തന്നെ ഒരു ദോശത്തവ. അതുപോലെ തന്നെ 24 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫ്രൈയിങ് പാൻ. ഈ മൂന്നെണ്ണമാണ് ഈ ഒരു കോംബോയ്ക്കകത്ത് വന്നിട്ടുള്ളത്. വാങ്ങിച്ചപ്പോൾ ഇതിനൊരു 3,399 രൂപയുടെ ഒരു കോംബോയായിരുന്നു. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10-15 ദിവസം ഞാൻ ഉപയോഗിച്ചു. അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാൻ ഇടുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റിയൽ ആയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു റിവ്യൂക്കകത്ത് പറയും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഓരോ പോയിൻറ്റും കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു കുക്ക്വെയർ സെറ്റിന് ഒരു 4.4 റിവ്യൂ ഒക്കെ ഉള്ള ഒരു കുക്ക്വെയർ ആണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇവർ കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ ഫീച്ചേഴ്സായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇതൊരു PFOA ഫ്രീ ആയിട്ടുള്ള ഒരു കുക്ക്വെയർ സെറ്റാണെന്നാണ് പറയുന്നത്. സാധാരണ നോൺ സ്റ്റിക് കുക്ക്വെയർസിലൊക്കെ അതിൻ്റെ കോട്ടിങ്ങിൽ PFOA കെമിക്കൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അതില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ളത് ഇതൊരു 5-ലെയർ കോട്ടിംഗ് ആണെന്നാണ് പറയുന്നത്. പൊളിഞ്ഞൊന്നും പോരാനുള്ള ചാൻസസ് ഇല്ല, കാരണം ഇതൊരു 5-ലെയർ കോട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഡിഷ് വാഷർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്തുകൊണ്ടും ഈ ഒരു പാന് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതൊരു സെറാമിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഓയില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്റ്റിക്ക് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ക്ലോത്ത് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഒരു ഡിഷ് വാഷർ ഉപയോഗിച്ചോ ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ലിഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഈ കടായിക്കാണ് ഈ ഒരു ലിഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫ്രൈയിങ് പാനും അതുപോലെ തന്നെ ദോശത്തവയ്ക്ക് ലിഡൊന്നും കിട്ടിയിട്ടില്ല. പറയാനുള്ള ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമതായിട്ട് ഇതൊരു വൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ആ വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിൽ ഗ്രാനൈറ്റ് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. ഗ്രാനൈറ്റ് ഫിനിഷാണ് ഇത് കൊടുത്തിട്ടുള്ളത് കണ്ടോ. വൈറ്റിൽ ഒരു ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിൻ്റെ കറക്റ്റ് ഒരു ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഹാൻഡിൽ വുഡൻ ഫിനിഷായിട്ടുള്ള ഒരു ഹാൻഡിലാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാനാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇത് നശിച്ചു പോകത്തില്ല. പിന്നെ ലിഡും വന്നേക്കുന്നത് കറക്റ്റ് ഫിക്സിങ് ആയിട്ടുള്ള കറക്റ്റ് ലുക്ക് തരുന്ന ഒരു ലിഡ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിഡിലും ഇതുപോലൊരു വുഡൻ ഫിനിഷിനുള്ള ഹാൻഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പാനിന് പ്രത്യേക ഭംഗി കൊടുക്കുന്നു. അതായത് നോക്കാനുള്ളത് നമ്മളുടെ ഫ്രൈയിങ് പാനാണ്. ഫ്രൈയിങ് പാൻ നോക്കുകയാണെങ്കിലും അതിൻ്റെ ബോട്ടം സ്പേസല്ല, വൈറ്റ് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഗ്രാനൈറ്റ് ഫിനിഷായിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹാൻഡിൽ ഒരു വുഡൻ ഹാൻഡിൽ തന്നെയാണ് അതിനും വന്നിട്ടുള്ളത്. ഇതിന് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഈ കുക്ക്വെയർ സെറ്റിന് മുഴുവൻ വന്നിട്ടുള്ളത്. ഈ ഒരു കടായി പോലെ തന്നെ ഈ ഒരു ദോശത്തവയും അതേ ഫിനിഷിംഗ് വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഫിനിഷിലുള്ള ബോട്ടൺ സ്പേസും അതുപോലെ തന്നെ ഹാൻഡിൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വുഡൻ ഫിനിഷായിട്ടുള്ള ഹാൻഡിലുമാണ് ദോശത്തവയ്ക്കും. അതുപോലെ തന്നെ ഡിസൈനിങ് ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇത് ഇൻഡക്ഷൻ ബോട്ടമായിട്ടുള്ള ഒരു കുക്ക്വെയർ ആണ്. അതിൻ്റെ ഇൻഡക്ഷൻ ബോട്ടത്തിലും ഈ ഒരു കാരോട്ടിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസിൽ ഉപയോഗിക്കാം, ഇൻഡക്ഷനിൽ ഉപയോഗിക്കാം. ഇൻഡക്ഷൻ ബോട്ടമായിട്ടുള്ള ഒരു കുക്ക്വെയർ ആണ് ഈ ഒരു കാരോട്ടിൻ്റെ ഈ ഒരു കുക്ക്വെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിലധികം ഹീറ്റ് ആവാതെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൂട്ടാണ് ഈ വുഡൻ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ
നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു കുക്ക്വെയർ സെറ്റ് എന്ന് പറയുന്നത് അടിപൊളി ഒരു കുക്ക്വെയർ സെറ്റാണ്. ഇനി ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറച്ചധികം മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു പാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനൊരു യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പാൻ ഓവർ ഹീറ്റ് ആകാതെ നമ്മൾ സൂക്ഷിക്കണം. ഇത് ഓവർ ഹീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കളർ ചേഞ്ച് ഇതിനുണ്ടായിട്ടുള്ളത്. ഉപയോഗിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹെവി ആയിട്ടുള്ള സ്പാച്ചുലാസ് ഒന്നും ഉപയോഗിക്കരുത്. വുഡൻ സ്പാച്ചുലാസ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്രാച്ചസ് ഉണ്ടാകാനായിട്ട് ഇടയാകും. കാര്യം എന്ന് പറയുന്നത് ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേനും ഓയിലൊന്നും ഇല്ലാതെ ഓവർ ഹീറ്റ് ആയാൽ ഇതിൻ്റെ ഒരു ബോട്ടൺ സ്പേസ്, അതായത് ഈ ദോശത്തവയുടെ ബോട്ടൺ സ്പേസ് റൈസായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ ഇത് ഇതിൻ്റെ ഒരു ഡിഫക്ട്സ് ആയിട്ട് എനിക്ക് ഉപയോഗിച്ചതിൽ നിന്ന് പറയാനായിട്ടുള്ളൂ. അതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക്, അതായത് ഈ കടായി കടായായിട്ടും ഫ്രൈ പാൻ ഒറ്റയ്ക്കും അങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ലിങ്ക് വഴി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം അടിപൊളി ഒരു കുക്ക് വെയർ സെറ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ദോശത്തവ, ഫ്രൈ പാൻ, അതുപോലെ തന്നെ കടായി, ഡീപ്പ് ഫ്രൈ പാൻ, നോൺ സ്റ്റിക്ക് ഹാന്തി, സോസ പാൻ തുടങ്ങിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. പിന്നെ കുക്ക് വെയർ സെറ്റ് വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് അടിപൊളി ബ്രാൻഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.